പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ്. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആശ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ആശ ആഴ്ചയുടെ രണ്ടാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച തിരുസഭ നമ്മുടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:27-36 വരെയുള്ള വാക്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയുന്നു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പെസഹാകാലം, ആശ ആഴ്ച അവൻ്റെ അടിസ്ഥാന വിശ്വാസത്തെ ചിന്തിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഒരു ക്രിസ്ത്യാനിയുടെ ആത്യന്തികമായിട്ടുള്ള ധർമ്മമാണ്, കടമയാണ്. യേശു ലോകത്തിലേക്ക് വന്നു മനുഷ്യരുടെ നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ പാപത്തിന് പൊറുതിയായി അവൻ പീഡ, സഹന, മരണം വരിച്ച് ഉദ്ധാനം ചെയ്തു എന്ന ചരിത്ര സംഭവം ഈ ആശ ആഴ്ചയിലൂടെ നമ്മൾ ഓർക്കുകയും വിചിന്തനം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമുക്കറിയാം, ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ അവൻ പല മാർഗങ്ങൾ കണ്ടുപിടിക്കാറ്. രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ രോഗഭേദത്തിന് വേണ്ടി ഡോക്ടറെ സമീപിക്കുന്നു. ഡോക്ടർ പറയുന്ന എന്ത് മരുന്ന് നമ്മൾ കഴിച്ച് നമുക്ക് സൗഖ്യം നേടാം എന്ന് നമ്മൾ വിശ്വസിക്കും. നല്ല മാർക്ക് നേടുന്നതിന് വേണ്ടി കുട്ടികൾ കഠിനമായിട്ട് പഠിക്കുന്നു. പഠിച്ചു കഴിയുമ്പോൾ അവർ നല്ല മാർക്ക് ലഭിച്ച് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് നല്ല ജോലികൾ കിട്ടുന്നു. ഇനി രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ ഏതൊരു പാർട്ടിയും അവൻ്റെ വിജയത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടാൽ, എത്രമാത്രം ത്യാഗം ശ്രമിച്ചാൽ, എത്രമാത്രം വേദന അനുഭവിച്ചാൽ, എത്രമാത്രം നടന്നാലും, കിലോമീറ്ററുകൾ നടന്നാലും, എത്ര വീടുകൾ സന്ദർശിച്ചാലും അവരുടെ ലക്ഷ്യം ജയത്തിലെത്തുക എന്നുള്ളതാണ്. അതിനൊരു മറുപടിയില്ല. ഇത് തന്നെയാണ് യേശു തൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. താൻ കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന, താൻ ഏറ്റെടുക്കാൻ പോകുന്ന ത്യാഗ ജീവിതത്തിൻ്റെ, താൻ കണ്ടുമുട്ടാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന പരിത്യാഗത്തിൻ്റെ, കഷ്ടതയുടെ, ബുദ്ധിമുട്ടിൻ്റെ ആ ചിന്ത യേശുവിനെ അസ്വസ്ഥത ഉളവാക്കുക. യേശു പറയുന്നു, ഈ മണിക്കൂർ എന്നിൽ നിന്ന് മാറിപ്പോയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം. അതോടൊപ്പം തന്നെ യേശു പറയുക, ഇത് എൻ്റെ ഹിതമല്ല, പിതാവേ നിൻ്റെ ഹിതം. യേശു ലോകത്തിൽ സുവിശേഷത്തിൻ്റെ വിത്തുകൾ തന്നിലൂടെ ദൈവരാജ്യ രഹസ്യങ്ങൾ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും രോഗശാന്തിയിലൂടെയും നൽകി ദൈവരാജ്യത്തെ വെളിപ്പെടുത്തി. എന്നാൽ അസ്വസ്ഥമായ ഈ ലോകം അവനെ ഇല്ലായ്മ ചെയ്യുവാൻ, അവനെ നിർമാർജനം ചെയ്യുവാൻ, അവനെ ഈ ലോകത്തു നിന്ന് തന്നെ മാറ്റി നിർത്തുവാൻ ആഗ്രഹിച്ച ജനം അവനെ പീഡകൾ സഹിപ്പിച്ച്, കഷ്ടതകൾ സഹിപ്പിച്ച് അവനെ ഇല്ലായ്മ ചെയ്യുന്ന ചരിത്ര സംഭവം. നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു താൻ ഏറ്റെടുക്കാൻ പോകുന്ന കുരിശ് നമുക്ക് വേണ്ടി മുഴുവൻ, ലോകത്തിന് വേണ്ടി മുഴുവൻ. സുവിശേഷത്തിൽ വിശകലനം ചെയ്യുമ്പോൾ പറയുന്നു, യേശു പറഞ്ഞു, താൻ ഇവിടെ നിന്ന് ഉയർത്തപ്പെടണം. ഉയർത്തപ്പെടുക എന്ന് പറയുമ്പോൾ തൻ്റെ മരണത്തിന് ശേഷം താൻ ഉയർത്തപ്പെടും. ഉയർത്തപ്പെട്ടതിന് ശേഷമാണ് ലോകം മുഴുവൻ താൻ തന്നെയാണ് യഥാർത്ഥ ദൈവപുത്രനെന്ന് എന്ന് വിശ്വസിക്കുക, തന്നിലേക്ക് ആകർഷിക്കപ്പെടും. ഈ ആകർഷണമാണ് ഇന്ന് ക്രൈസ്തവ സഭയെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുവാൻ കാരണമായി തീർന്നത്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, സംഖ്യാപുസ്തകം 21-ാം അധ്യായം, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരായും മോശയ്ക്കെതിരായും വെറുപ്പെടുത്തുമ്പോൾ സർപ്പദർശനമേറ്റ് മരണമടഞ്ഞു. പലരും രോഗികളായി. അവർ കരഞ്ഞ് മോശയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ രോഗത്തിൽ നിന്ന് വിടുതൽ തരണം, സർപ്പത്തിൻ്റെ ദംശനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. അപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവനോട് പറഞ്ഞു, നീ അവനോട് പറയുക, പിച്ചള സർപ്പമുണ്ടാക്കി അതിൽ നോക്കുന്നവൻ എല്ലാ പാപത്തിൽ നിന്നും ഈ ദശാംശത്തിൽ പാമ്പിൻ്റെ കടിയേറ്റതിൽ നിന്നെല്ലാം വിടുതൽ ലഭിച്ച് രക്ഷപ്രാപിക്കും.
യേശുവിൻ്റെ മുന്നാൽ ആസ്വാദനമായിട്ട് യേശുവിൻ്റെ കുരിശുമരണം, യേശുവിനെ നോക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് ഇതിനെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇവൻ തന്നെയാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് പ്രഘോഷിക്കുന്നു. യോർദാൻ നദീ തീരത്തിൽ തൻ്റെ മാമോദീസ സമയത്ത് കർത്താവായ യേശു സ്നാനം സ്വീകരിക്കുവാൻ കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ തന്നെയാണ് ദൈവപുത്രൻ, ഇവനെ സ്മരിക്കുക. ഇത് തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുവിന് ദൈവം തന്നെ സാക്ഷിയാകുന്നു, ഇവൻ തന്നെയാണ് യഥാർത്ഥ ദൈവപുത്രൻ എന്ന് ശിഷ്യന്മാർക്ക് താബോർ മലയിൽ തനിക്ക് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ രൂപം മാറി ഏലിയായോടും ദൈവത്തോടും മോശയോടും സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ്. അവിടെയൊക്കെയും ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാൻ, ഇവനാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടിയെന്നും ഇവനാണ് ദൈവവും സൃഷ്ടികർത്താവും, ഇവരിലേക്കാണ് എല്ലാവരും ആകർഷിച്ചാൽ മാത്രമേ ഈ ലോകം രക്ഷപ്പെടുകയുള്ളൂ എന്ന് സാക്ഷ്യം നൽകുകയാണ്. യേശു ഇതിലൂടെ നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യേശുവാണ് ഈ ലോകത്തിൻ്റെ രാജാതിരാജൻ. ഈ ലോകത്തിൻ്റെ ഇസ്രായേലിന് മാത്രം രാജാതിരാജനല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാതിരാജൻ താൻ തന്നെയാണ് എന്ന് ഉയർത്തപ്പെട്ടു കഴിയുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യാശാഴ്ചയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒന്നാമതായിട്ട് ഈ പെസഹ ആഴ്ചയിൽ അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു വിളിയായിട്ട് മാറുക. അനുരഞ്ജനപ്പെടുക, ദൈവത്തോട് അനുരഞ്ജനപ്പെടുക, സമസ്ത സൃഷ്ടികളോട് അനുരഞ്ജനപ്പെടുക, മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുവാനുള്ള പ്രേരണയുണ്ടാകും. രണ്ടാമതായിട്ട് ഈ ആശ ആഴ്ച അനുതാപത്തിലേക്ക് നമ്മെ വിളിക്കുക, അനുതപിക്കുക, ദൈവത്തിൻ്റെ മുമ്പാകെ പാപത്തിൽ നിന്ന് മാറി നന്മകൾ ചെയ്യുവാൻ ദൈവോന്മുഖമായി ജീവിച്ച് സത്യസന്ധമായി ക്രൈസ്തവ സഭയെ കെട്ടിപ്പുണർത്തുവാൻ സമൂഹമായും കുടുംബപരമായും സഭാപരമായും നമ്മൾ ചെയ്യുവാൻ വിളിക്കപ്പെടുക. ജീവിതത്തിൽ പ്രതികൂല സാഹചര്യം ഉണ്ടാകും. യേശു പറയുന്നു, എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. നമ്മുടെ ജീവിതത്തിലും ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രതിബന്ധങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ഓടിയകലാതെ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് എന്ന് യേശു പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് ആ രക്ഷയിലേക്ക് കടന്നുവന്ന് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കി നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഈ ഒരു സാക്ഷാത്കാരത്തെ പങ്കുവയ്ക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.